ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള സ്നാക്സാണ്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല, എല്ലൊന്നും ഇല്ലാതെ നല്ല ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 300 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കണം, ഒരു 1/2 ടീസ്പൂൺ. മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് നോക്കുക. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കുക്കായി നോക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ മതി. ഓവറായിട്ടങ്ങ് സോഫ്റ്റായിട്ട് ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഇതുപോലെ അങ്ങ് ഒരു വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ അങ്ങ് ഒത്തിരി പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടങ്ങ് ചതച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മയോണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ചേർക്കാം. കെച്ചപ്പോ അതോ പിസ്സ സോസോ എന്ത് വേണേലും ചേർക്കാം. എന്തായാലും നമ്മുടെ ഇതൊന്ന് മിക്സായി കിട്ടണം, നന്നായിട്ടൊന്ന് ചെറിയൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അത് 2 സ്പൂൺ തൈര് ചേർത്താലോ എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കാനാണ് നമ്മൾ മയോണൈസൊക്കെ ചേർത്തത്. ടൊമാറ്റോ സോസോ കെച്ചപ്പോ എന്തായാലും കുഴപ്പമില്ല, 2 സ്പൂണ്. പിന്നെ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് റെഡിയാക്കുന്ന മാത്രമേ നമുക്കൊരു പണിയുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇനി നമ്മൾ ബ്രെഡിനുള്ളിലോട്ട് ഇത് മിക്സ് വെച്ച് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് മാവ് കുഴക്കി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം ഇതിൻ്റെ സൈഡ് ഭാഗം നല്ല കട്ടിയിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഈ മിക്സ് വെച്ചിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന്, ഒത്തിരി ഓവറായിട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ ചെയ്യരുത്, കാരണം ബ്രെഡാണ് പെട്ടെന്ന് സോഫ്റ്റായിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും, പെട്ടെന്ന് വെള്ളം പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം കളയണം. നന്നായിട്ട് വെള്ളം ഇതുപോലെ പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് ആ മിക്സി ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൽ ഓവറായിട്ട് വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ വെള്ളമില്ലാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് തന്നെ കളയണം. എന്നിട്ട് കണ്ടോ, ഈ 4 സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് നമ്മുടെ കൈ തന്നെ നന്നായിട്ട് നല്ല ബലത്തിൽ തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് പൊട്ടിയാലൊന്നും കുഴപ്പമില്ല, നമ്മളത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ എടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടങ്ങ് പ്രസ് ചെയ്യുക. ഇതുണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതങ്ങനെ പൊട്ടി മാവൊന്നും പുറത്തോട്ട് പോകത്തില്ല. നമ്മൾ ആ മിക്സ് വെച്ചിരിക്കുന്നൊന്നും പുറത്തോട്ട് പോകത്തില്ല. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേ ഈ ബ്രെഡിൻ്റെ പൊടിയിൽ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊടിയും നന്നായിട്ട് ഇത് നല്ലൊരു കോട്ടിങ് കൊടുക്കണം, എന്നാലാണ് നല്ല ക്രിസ്പിയായി വരത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പൊടിയിൽ നന്നായിട്ടിങ്ങനെ റോൾ ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ആ പൊടി ഇതിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുക. 2 കൈയും കൊണ്ടും ഇതുപോലെ അങ്ങ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാവും. അതുപോലെ ചെയ്യുമ്പം ഇതുണ്ടോ, നന്നായിട്ട് ഇതിലോട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇതുപോലെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തിയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഓവറായിട്ട് മുക്കിയെടുക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്തിട്ട് വെള്ളം ചെറുതായിട്ടങ്ങ് നനച്ച് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ മിക്സ് ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇത് മുക്കിയിട്ടില്ല, കൈ മാത്രം ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടങ്ങ് തേച്ച് കൊടുക്കുക. വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ട് കൈ ഒന്ന് നനച്ച ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡായതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ കൈ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കുക. അപ്പോൾ അത്രയും വെള്ളം മതി, ഒത്തിരി വെള്ളം വേണ്ട. ഇതുണ്ടോ, കൈ ഞാനൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ നനയ്ക്കും. അതിന് ശേഷം ഈ ബ്രെഡ് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കും. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് നമുക്ക് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് കുറച്ച് വെള്ളം പറ്റുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ നന്നായിട്ട് നല്ല ബലത്തിൽ ഉരുട്ടിയെടുത്താൽ മതി.
അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ബലത്തിൽ തന്നെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ ഇതുപോലെ അങ്ങ് നന്നായിട്ട് കോട്ടിങ് കൊടുക്കണം. ഈ ബ്രെഡിൻ്റെ പൊടി നല്ല കോട്ടിങ് ആയിട്ടിരുന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിലിട്ട് വറുത്ത് വരാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതധികം ഒന്നും കുക്കായി വരാനൊന്നുമില്ല, കാരണം ചിക്കൻ ഓൾറെഡി വെന്താണ്, പിന്നെ ബ്രെഡാണ്, എല്ലാം നമുക്ക് ഇത് വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിടാം. അതായത് ഓവറായിട്ടൊരു സമയം നമുക്ക് വേണ്ട, ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി വന്നാൽ മതി. ഹൈ ഫ്ലെയിമിലിടണ്ട, ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോവും. അത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കുക. കളർ ഇങ്ങനെ നന്നായിട്ട് ചേഞ്ച് ആവും, പെട്ടെന്ന് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഒത്തിരി എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ, ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിക്കത്തില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ പാത്രത്തിൽ കിടക്കും, ഒട്ടും ഇതിലോട്ട് എണ്ണ പിടിക്കത്തില്ല. ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു സംശയം തോന്നാം എണ്ണ പിടിക്കുമെന്ന്, പക്ഷേ ഒട്ടും എണ്ണ പിടിക്കത്തില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുണ്ടോ, രണ്ട് സൈഡും തിരിച്ച് നോക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ നല്ല ചേഞ്ചായി. നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, എണ്ണയൊന്നും പിടിക്കത്തില്ല. ഇതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കണം. ഓവറായിട്ട് ഡാർക്ക് കളറാകുന്നവരെ വെച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട. അപ്പോൾ നമുക്കിത് നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സാണ്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്, കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പുറപ്പാകും നല്ല ക്രിസ്പിയാണ് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ പുറമേ ബ്രെഡിൻ്റെ പൊടിയും ബ്രെഡും ആയതുകൊണ്ട് തന്നെ അകത്തും നല്ല ടേസ്റ്റുള്ള മസാലയൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാലയൊക്കെ ചേർക്കാം കേട്ടോ. വെജിറ്റബിൾസ് തന്നെ ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഒന്ന് പറയാനൊന്നും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.